Hi my dears, I'm here with a new video. Second semester la namak rand English papers aanu padikkuvanulladu ningalku ariyallo njan ini pratheech adinde description lottonum pogunnilla rand papers unde. First paper ningalku ere priyapetta English grammar usage and writing, and second paper ability enhancement compulsory course environmental studies and disaster management. Ecoscapes and the textbook ne relate cheyidittulla paper aanadu. ഗ്രാമോ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ടിപ്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് കാണുക. കാര്യം അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കുകയും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ആ വീഡിയോസ് എല്ലാം. സോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇക്കോസ്കേപ്സ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 15 mark ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റാണ്. കൂടാതെ വേറെയും എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആൻസേഴ്സ് ഞാൻ പറയുന്നില്ല, ഞാൻ ക്വസ്റ്റ്യൻ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്യുക, കുറേ നേരം അത് ഒന്ന് വായിച്ചു നോക്കുക, എങ്ങനെയൊക്കെ അതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക, എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ള 15 mark ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഏതൊക്കെ ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നൗ പ്ലീസ് ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ആദ്യം തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 15 mark ക്വസ്റ്റ്യൻ കാറ്റഗറീസിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തത് എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ചോദിച്ചേക്കാം, ഇത് തന്നെ ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്നല്ല,
ഇതൊരു മോഡലായിട്ട് നിങ്ങൾ എടുക്കുക. ഇങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ വറീഡ് ആവണ്ട. നമുക്ക് സമയമുണ്ട് ഇനിയും പഠിക്കാനായിട്ട്. നിങ്ങൾ എല്ലാ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ യൂണിറ്റ്സിൻ്റെ വീഡിയോസ് തന്നെ കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്. ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാനും പഠിക്കുവാനും ഇനി സമയമുണ്ട്. എല്ലാത്തിൻ്റെയും സമ്മറി വീഡിയോസ് കാണുക അല്ലെങ്കിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നിങ്ങളത് വായിക്കുക, അതാണ് ഏറ്റവും നല്ലത്. സമ്മറി വീഡിയോസിനകത്തൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പം പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് ആ പോർഷൻസ് നിങ്ങളിലേക്ക് എളുപ്പം മനസ്സിലാക്കി തരാനുള്ള സമ്മറി മാത്രമാണ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സമ്മറീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് ധാരാളം വായിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം ടാഗോറിൻ്റെ എസ്സേ എടുത്ത് ഇപ്പം എസ്സേയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ കണ്ടില്ലേ, റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള സെക്ഷനാണ്. 2 മാർക്കോ 4 മാർക്കോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ കേസിലൊക്കെ നിങ്ങൾ ആൻസർ എഴുതണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കൃത്യമായ കാര്യങ്ങൾ അതേ ടേംസ് നമ്മൾ അതുപോലെ മെൻഷൻ ചെയ്യണം. സോ അത് വായിക്കുക, പേടിക്കുകയൊന്നും വേണ്ട. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണെങ്കിൽ സാരമില്ല, ഇതിനേക്കാൾ ഈസി ആയിട്ട് ചോദിക്കുള്ളൂ. അപ്പം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ബാക്കി പോർഷൻസും കൂടെ കവർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.